സിന്ധു സംവിധാനം ചെയ്യുന്ന അഡാർ ലവ് എന്ന ചിത്രത്തിന്റെ ഒരു ഗാനം പുറത്തു വന്നതാണ് ഇത്ര വലിയ ഇന്റർനെറ്റ് സെൻസേഷന് ഇടയാക്കിയത്. ഇന്ന് മിഡ് എഡിറ്റേഴ്സിൽ പ്രിയ വാര്യരും ഒപ്പം ചിത്രത്തിന്റെ സംവിധായകൻ ഒമർ ലുലുവും ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന റോഷനും അതിഥികളിലായി എത്തുന്നു. ആദ്യം പ്രിയ, ഒരു രാത്രി ഉറങ്ങാൻ കിടന്ന് പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോഴേ ഒരു വലിയ സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുകയാണ്. അതിന്റെ അമ്പരപ്പ് മാറിയോ? ഇല്ല, ഇതുവരെ മാറിയിട്ടില്ല. പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? ഇല്ല ഇല്ല, തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു ദിവസം കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ 506K ഫോളോവേഴ്സ് ആണ് വന്നിട്ടുള്ളത് അല്ലേ? ഇതൊന്നും അതിനു മുൻപ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് ഒരു ദിവസം കൊണ്ട് 600K ഒക്കെ നേടിയിട്ടുള്ളത്. ഇപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ല. സിറ്റുവേഷൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പല രാജ്യങ്ങളിലും, പാകിസ്ഥാൻ, മിഡിൽ ഈസ്റ്റ്, പല രാജ്യങ്ങളിലും അവിടുത്തെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാം. എന്റെ പുരികത്തിന് എന്തെങ്കിലും മാജിക് ഉണ്ടോ എന്ന് തോന്നിയിരുന്നോ? അത് എന്തെങ്കിലും ഇല്ല. എന്താ, അത് ഓൺ ദി സ്പോട്ട് ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്തു. ഇത്രക്കൊന്നും വലിയത് ഹിറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ചിത്രീകരണം പൂർത്തിയാവാത്ത ഒരു സിനിമയുടെ ഇടയ്ക്ക് നിന്നാണ് ഈ ഒരു സിനിമ ഒരു മെഗാ ഹിറ്റും സൂപ്പർ ഹിറ്റും, ഒരു പക്ഷെ അഡാർ ഹിറ്റ് എന്ന വാക്ക് തന്നെ ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. അതിനെ ഈ ഒരു പ്രത്യേക അനുരംഗം ഇടയ്ക്ക് വെച്ച് പുറത്ത് വിട്ടുകൊണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ, ഒരുപക്ഷെ ലോക സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ചിത്രീകരണത്തിനിടയിൽ ഒരു ഹിറ്റ് സാധ്യത മനസ്സിലാക്കി പുറത്ത് വിടാൻ തോന്നിയ സന്ദർഭം എന്തായിരുന്നു? ഇത് സ്ക്രിപ്റ്റ് പക്ക സ്ക്രിപ്റ്റ് അല്ലേ ഫസ്റ്റ് മുതൽ. അപ്പോൾ ഇവരെ കംപ്ലീറ്റ് കിട്ടിയിട്ട് ഒന്ന് മോൾഡ് ചെയ്യുക. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു 10 ദിവസത്തെ ഷൂട്ട് അതാ ഉദ്ദേശിച്ചത്. കാരണം ഒക്കെ പുതിയ കുട്ടികളാണ്, ഇവര് മാത്രമല്ല ഇതില് വേറെയും ഒരുപാട് പുതിയ പിള്ളേർ. 5 ഹീറോസും 5 ഹീറോയിനാണ് ഉള്ളത്. അവർക്കൊക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഫിലിം തുടങ്ങുന്ന സമയത്ത് 4 ഹീറോയിനും 5 ഹീറോസും ആയിരുന്നു. അപ്പൊ പ്രിയ അതില് ചെറിയ ക്യാരക്ടർ ചെയ്യാൻ വന്ന കുട്ടിയെ. അപ്പൊ പ്രിയനെ ഈ റോഷന്റെ കൂടെ ഒരു പെൺകുട്ടി സ്റ്റെയർ ഇറങ്ങി പറഞ്ഞ സീൻ നമുക്ക് എടുക്കണമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോ പ്രിയ പ്രിയ കണ്ടു വന്നേ ഇന്ന് നടന്നേന്ന് പറഞ്ഞു. അങ്ങനെ റിഹേഴ്സൽ നടത്തി, പ്രിയനെ സ്റ്റെയർ ഇറങ്ങി വന്ന്. അത് കഴിഞ്ഞിട്ട് ഈ സീൻ കണ്ടു നോക്കിയപ്പോ ഇവര് തമ്മില് നല്ല കെമിസ്ട്രി ഉണ്ട്. അപ്പോ പിന്നെ ഫസ്റ്റത്തെ ദിവസം ആകെ 2 ഷോട്ട് എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ സോങ്ങിന്റെ ഷൂട്ടായിരുന്നു. അപ്പൊ സോങ്ങിന്റെ ഷൂട്ടില് പ്രിയന് റോഷനെയും കൂടിയിട്ട് ഒരു പരിപാടി പിടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ സോങ്ങിന്റെ ഫസ്റ്റത്തെ 2-3 സീൻ കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ബോറടിക്കണ ആളാ. അപ്പൊ ഒരു ചെറിയ ലാഗ് ഉണ്ടോ, ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ഇതിങ്ങനെ കേട്ടു, ഒരു ലാഗ് ഉണ്ടോ, അവിടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പോയാൽ നല്ലതായിരിക്കും. അപ്പൊ ഞാൻ റോഷന്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ റോഷന്റെ ഒരു ഡബ് സ്മാഷിൽ റോഷൻ ഇങ്ങനെ പുരികം പൊക്കണ ഒരു ഡബ് സ്മാഷ് ഞാൻ കണ്ടിരുന്നു, റോഷൻ ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ റോഷൻ ചെയ്യുന്ന ഒന്നാ. അപ്പൊ എനിക്ക് പ്രിയക്ക് ഇതറിയോ അല്ലെങ്കിൽ എന്താണ് ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ പ്രിയന്റെ അടുത്ത് പ്രിയ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ച വഴിക്ക് തന്നെ റോഷനെ കാട്ടും അടിപൊളിയിട്ട് പ്രിയ ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞ കൊള്ളാം. അങ്ങനെ നമ്മുടെ സിനു സിദ്ധാർത്ഥാണ് അതിന്റെ DOP. അപ്പൊ സിനുവിന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇതെടുക്കാം, നമുക്ക് ഈ വിഷ്വൽ എടുക്കാം. അങ്ങനെ ഈ വിഷ്വൽ എടുത്ത് അത് കഴിഞ്ഞ് ഇത് കട്ട് ചെയ്ത് പാട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോ മനസ്സിലായത് ട്രെൻഡാണ്. അപ്പൊ ഞാൻ ഒരു 2 ദിവസം കൂടി ഈ 3 ദിവസം കൊണ്ടാ സോങ് എടുത്തത്. അപ്പൊ സോങ് കഴിഞ്ഞപ്പോ ഞാൻ ആ പ്രൊഡ്യൂസറിന്റെ അടുത്ത് പറഞ്ഞു, സാറേ നമുക്ക് എത്രയും വേഗം ഷെഡ്യൂൾ ചെയ്യാം പടം, കാരണം പ്രിയനെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതേപോലെ ആ പാട്ടിൽ തന്നെയുള്ള ഒരു തടിച്ചിട്ടൊരു പയ്യനുണ്ട് വൈശാഖ് പവൻ എന്ന് പറഞ്ഞിട്ട്, അവനെയും നല്ല രസമുണ്ട്. അപ്പൊ അവരെയും കൂടിയിട്ട് ആഡ് ചെയ്ത് പിടിക്കുമ്പോ നല്ല രസം. സ്റ്റോറിയുടെ പാറ്റേൺ മാറ്റേണ്ടി വരുമോ? റോഷനെയും ഇല്ല, അങ്ങനെ ഇല്ലല്ല, അതിന്റെ അങ്ങനെ സ്റ്റോറി മാറ്റേണ്ട ആവശ്യമില്ല. അതിന് ഇതെല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. ഇതൊരു സാർവലൗകികമായ രംഗമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് പ്രണയത്തിനെ സംബന്ധിച്ച് അത് പുറത്തേക്ക് പറയാൻ വേറെ വാക്കുകളൊന്നും വേണ്ടതില്ല, ഭാഷ അതിൽ തടസ്സമല്ല. പുരികം കൊണ്ടൊരു നൃത്തം ചെയ്താൽ, അല്ലെങ്കിൽ കണ്ണിമ്മകൾ കൊണ്ട് ഒരു നൃത്തം ചെയ്താൽ അത് ഏറ്റവും വലിയ പ്രണയത്തിന്റെ ഭാഷയായി മാറുന്നു എന്ന് പറയുന്ന ഒന്നായിട്ട് മാറുന്നു. അത് എങ്ങനെ അത് തിരിച്ചറിഞ്ഞതിന്റെ ഒരു വലിയ ഒരു മാജിക്കാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, എനിക്ക് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാല്, ഫിലിമില് ഇപ്പൊ പ്രത്യേകിച്ച് മലയാള ഫിലിമില് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര മടിയാ. ഒന്നാമത്തെ കാര്യം ഞാൻ വിശ്വസിക്കുന്ന ഒരു പോളിസി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കൂലിപ്പണിക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വേതനത്തിൽ ജോലി എടുക്കുന്ന ഒരാള്, ഇയാള് ഇയാളുടെ കാമുകി കൊടുക്കുന്ന ഗിഫ്റ്റ് ചിലപ്പോൾ ഒരു ബാങ്ക് എംപ്ലോയിക്ക് കിട്ടുന്ന ശമ്പളത്തിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കും ഇയാൾ കല്യാണത്തിന് മുന്നേ കൊടുക്കുക കാമുകീനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇതായിരിക്കും ഇവർ ഫിലിമിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മുടെ ഫിലിം മേക്കേഴ്സ് ആയാലും അല്ലെങ്കിൽ ഒരുപാട് ആളുകളായാലും എല്ലാത്തിനും ഭയപ്പെട്ടുകൊണ്ടിരിക്കുക, അയ്യോ ഇനിയിപ്പോ സോഷ്യൽ മീഡിയ അങ്ങനെ എന്ത് പറയും, എൻ്റെ
ഇതിനെന്തെങ്കിലും പറയുമോ, അങ്ങനെ ഭയപ്പെടുകയാണ്. നമ്മള് നമ്മുടെ എക്സ്പ്രഷൻസ് പ്രകടിപ്പിക്കണില്ല, നമ്മളെല്ലാത്തിനും ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അതാണ് ധൈര്യമായിട്ട്, നമ്മളെന്താ എക്സ്പ്രസ് ചെയ്യേണ്ടത്, എല്ലാതും എക്സ്പ്രസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് സങ്കടം വന്ന് നമ്മൾ സങ്കടം എക്സ്പ്രസ് ചെയ്യണം. ഇതല്ലാതെ നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവരെന്ത് കരുതും എന്ന് വിചാരിച്ചിട്ട് എല്ലാതും അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പർട്ടിക്കുലർ ഈ പുരികം വളയ്ക്കുന്നത് ആദ്യം റോഷനെ കൊണ്ടാണ് ചെയ്യുന്നത്. അതെ, പ്രിയക്ക് അങ്ങനെ ഒരു കഴിവുണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അറിയില്ല. ഒമറിന് ധാരണയില്ല. ധാരണയില്ല. അപ്പൊ എങ്ങനെയാണ് അത് ആ ധാരണ ഉണ്ടാക്കി കൊടുത്തത് സംവിധായകന്? ഓൺ ദ സ്പോട്ട് റോഷന് എല്ലാത്തിലും റിയാക്ഷൻ ആയിട്ട് വരുന്നത് ഒരു കള്ളനോട്ടോ പിന്നെ പുരികം വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോ ഓൺ ദ സ്പോട്ട് അവരൊക്കെ ചോദിച്ചു നിനക്ക് പുരികം വെക്കാൻ പറ്റുമെന്ന്. ഞാനും ആ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്നാ കൂട്ടത്തിലൊരു സൈറ്റും കൂടെ അടിച്ചേക്കെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ചെയ്യണത്. റോഷൻ ഏത് രീതിയിലാണ് ആദ്യം ഈ പുരികം പൊക്കിക്കൊണ്ടുള്ള ഈ ഒരു ഡെസ്മാഷിലേക്ക് തിരിഞ്ഞത്? എന്തിനു വേണ്ടിയായിരുന്നു എങ്ങനെയായിരുന്നു? ഇല്ല, അത് വെറുതെ ചെയ്ത് നോക്കിയതാണ്. ഞാനൊരു റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ എന്താ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഡബ് സ്മാഷ് കണ്ടപ്പോൾ ഒരു മ്യൂസിക്കലി നമുക്ക് എങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആക്കാമെന്നുള്ള രീതിയിൽ വെറുതെ ചെയ്ത് നോക്കി. അപ്പോൾ അത് നമ്മൾക്ക് കണ്ട്, അങ്ങനെ കണ്ടിട്ടാണ് നമുക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞത്. നേരത്തെ തന്നെ പ്രിയ മനസ്സിലുണ്ടായിരുന്നു അതോ? ഇല്ല, പ്രിയ ചങ്സിൻ്റെ ഓഡീഷൻ വരെ വന്നിരുന്നു. അപ്പോൾ അന്ന് ചങ്സിൻ്റെ ഓഡീഷന് നമ്മളൊരു ചെറിയ സീനിനെ പ്രിയനെ വിളിച്ചിട്ട് ഇന്നത്തെ എക്സാം എന്തോ കാരണം പ്രിയ പറഞ്ഞു ഇങ്ങനെ എക്സാം ഉണ്ട്. എന്നിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. പ്രിയയുടെ അമ്മയൊക്കെ വിളിച്ചിരുന്നു ഇങ്ങനെ എക്സാം ഉള്ള കാരണം അവളാകെ ഇതെല്ലാം. അപ്പൊ നമ്മൾ കുഴപ്പമില്ല, അടുത്തേലും നോക്കാം, അടുത്തതിന്റെ ഓഡീഷൻ ആകുമ്പോ ഒന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. സിനിമാഭിനയം ഇഷ്ടമാണ് അല്ലെങ്കിൽ മോഡലിംഗ് ഇഷ്ടമാണ്? സിനിമ ആക്ട്രസ് ആവണം തന്നെയെന്ന് ചെറുപ്പം മുതലുള്ള ആഗ്രഹം. മോഡലിംഗ് പിന്നെ ഞാൻ കോളേജ് ജോയിൻ ചെയ്തിട്ട് അങ്ങനെ ഫാഷൻ ഷോസ് കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ടാണ് ഫാഷൻ ഷോ ചെയ്തത്. പ്രേക്ഷകർക്ക് ഇതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല, നമ്മള് എന്ത് വാചകം അടിച്ചാലും ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരെയും ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോ ആളുകൾക്ക് നിങ്ങൾ തമ്മിലുള്ള ആക്ഷനിൽ മാത്രമേ താല്പര്യം ഉണ്ടാവുള്ളൂ. രണ്ടുപേർക്കും നല്ല ഭാവിയുള്ള അല്ലെ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ഒരു ഭാവിയിലെ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളാണ് ഇപ്പൊ ഒന്നിച്ചിരിക്കുന്നത്. റോഷനും അങ്ങനെ തന്നെയാണോ? ആ പിന്നെ തീർച്ചയായിട്ടും. ഇപ്പോ റോഷനെ പറ്റിയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ അടുത്ത് ഇപ്പോ നമ്മുടെ ഫിലിമിൽ അൽത്താഫ് സലീം ഉണ്ടായിരുന്നു, ഞണ്ടുകളുടെ ഡയറക്ടർ. അപ്പൊ അൽത്താഫിന് ഞാൻ ഈ സോങ് കാണിച്ചു കൊടുത്തപ്പോ അൽത്താഫ് പറഞ്ഞു ഞാൻ റോഷനെ വെച്ചിട്ട് ഒരു പടം ചെയ്യാനുള്ള പരിപാടി. നിവിൻ പോളിയുടെ ഒരു ഭാവം ഉണ്ടോ? ഉണ്ടോ അറിയില്ല. ഈ പാട്ട് കാണുന്നവരെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു മൂഡ് എന്ന് പറയുന്നത് പുരികം പൊക്കലും അതിനുശേഷമുള്ള കണ്ണിന്റെ നോട്ടവും പിന്നെയുള്ള ചിരിയും, അത് അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? പ്രണയം തന്നെയാണോ? നോക്കിയ ആളുകളോട് തിരിച്ച് പ്രണയമുണ്ട് എന്നതാണോ? അതോ നോക്കിയ ആളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒന്ന് ആക്കുന്നതിന് വേണ്ടി ചിരിപ്പിച്ച് അവനെ ഒന്ന് റീചാർജ് ചെയ്ത് വിടുകയാണോ ചെയ്തത്? ഇങ്ങനെയുള്ള പല പല സംശയങ്ങളുണ്ട്. ഒരു പക്ഷേ മൊണാലിസയുടെ ചിരി എന്തിനായിരുന്നു? ട്രോളുകളിൽ നിന്ന് ഓരോ തരത്തിലാണ്. അതെ അതെ. ഒരു അഡാർ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളിത് തിയേറ്ററിൽ വന്നിട്ട് ആളുകൾ കാണുമ്പോൾ മനസ്സിലാവും ആ ചിരിയുടെ എന്താണ് അർത്ഥം എന്നുള്ളത്. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സസ്പെൻസ് പോകും. അപ്പൊ തിയേറ്ററിലെ ആളുകൾ വന്ന് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ആ ചിരിച്ചതിന്റെ അർത്ഥം. എൺപതുകളിലൊക്കെ പ്രണയമുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ക്യാമ്പസുകൾ ചെയ്തിരുന്നത് പെൺകുട്ടികൾ പിന്നീട്ട മുടിയുടെ ഒരു വശം എടുത്ത് മുന്നിലേക്ക് ഇടുക, അത് ആരുടെ മുമ്പിൽ വെച്ചാണ് കാണിക്കുന്നത്, അതിന്റെ അർത്ഥം എനിക്ക് ഇതിനോട് പ്രണയമുണ്ട് എന്നുള്ളതാണ്. അതേപോലെ ഇപ്പോഴത്തെ ക്യാമ്പസുകളിൽ എന്തൊക്കെയാണ് രീതികൾ? ഇപ്പോഴത്തെ ക്യാമ്പസുകളിൽ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതായിരിക്കും തോന്നണോ എനിക്ക്. എനിക്ക് തോന്നിയിട്ടെന്താ വെച്ചാല് ഈ വാട്സപ്പ് വന്നപ്പോ ഇപ്പൊ നമ്മളൊന്നും ചെയ്യണ്ടല്ലോ. ഇപ്പൊ എന്താ നമ്മുടെ ഇമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയച്ചു കൊടുത്തു. അപ്പൊ എക്സ്പ്രഷൻസ് കുറവാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതായിരിക്കും ഒരു പക്ഷെ ഇതിന്റെ ഒരു വ്യാപകമായ സ്വീകാര്യതയ്ക്ക് ഇടയാക്കിയത്. കാരണം എന്തും പച്ചയ്ക്ക് പറയാവുന്ന, ഒന്നും മറച്ചു വെക്കേണ്ടതില്ലാത്ത, ഒരു പ്രശ്നവും പ്രണയത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒരു തടസ്സവും ഇല്ലാത്ത ഒരു ലോകത്തിൽ അതല്ലാതെ ഏറ്റവും ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന പോലെയുള്ള ഒരു ഭാവം അതിപ്പോഴും മനുഷ്യന്റെ മുഖത്തുണ്ട് എന്ന് തെളിയിക്കുന്നത് അതാണോ? തീർച്ചയായിട്ടും എനിക്ക് അത് തന്നെയാണ് തോന്നണത്. പിന്നെന്താ വെച്ചാല് നമുക്ക് ആ നേരത്ത് തോന്നി, ഇത് ഓഡിയൻസിനാണ് ശരിക്കും. നമ്മളിത് ചെയ്യുമ്പോ നമുക്ക് ഓക്കെ തോന്നി, നമ്മൾ ചെയ്തു. ഇത് ഓഡിയൻസിന് എന്ത് ഫീൽ ഉണ്ടാക്കണെന്നുള്ളത് അത് അവര് പറയുമ്പോ തന്നെ നമുക്ക് കിട്ടണത്. ഇപ്പൊ നമുക്കിപ്പോ കൂടുതൽ മെസ്സേജ് വരണതും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ഒരു ലുക്കും ഇതൊക്കെ കാണുമ്പോ അവർക്ക് അവരുടെ പഴയ നൊസ്റ്റാൾജി ഒക്കെ വരണമെന്ന് പറഞ്ഞു അവര് സ്കൂളിൽ വെച്ചിട്ട് കണ്ണടച്ച് കാണിച്ചതും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കണത്. ഈ പാട്ട് മാതലയില് ഹിറ്റ് ആയിട്ടുണ്ടല്ലേ, പ്രിയ പാടും? ആ പ്രിയ പാടും. പ്രിയയുടെ നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട പാട്ട് തന്നെയാണോ ഇപ്പോ വൈറലായിക്കൊണ്ടിരിക്കുന്നത്?
ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരുന്ന പാട്ടൊക്കെ ഇപ്പൊ യൂട്യൂബിലൊക്കെ ആൾക്കാർ കണ്ടോണ്ടിരിക്കാണ്, യൂട്യൂബിലേക്ക് എടുത്തിട്ടുണ്ടെന്നൊക്കെ. അപ്പൊ യൂട്യൂബിൽ ആൾക്കാർ കണ്ടോണ്ടിരിക്കാണ്. നേരത്തെ പാടാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു, അത് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അതെ അതെ, ഞാൻ ചെറുപ്പം മുതലേ പാട്ട് പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പാട്ട് പഠിക്കുന്നുണ്ട്, ക്ലാസിക്കൽ മ്യൂസിക്. ഈ പാട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ പാടാൻ പറ്റുമോ? എന്നോടും കാണിക്കട്ടെ. പറ വീട്ടുകാരൊക്കെ എങ്ങനെ? വീട്ടുകാര് ഒരു പ്രോത്സാഹനം ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ആക്ട്രസ് ആവാനാണ് താല്പര്യം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ വീട്ടുകാരൊക്കെ അങ്ങനെ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അവരെല്ലാത്തിനും സപ്പോർട്ടാണ്. ഫാഷൻ ഷോയ്ക്ക് ആണെങ്കിലും ഈ സിനിമയിലാണെങ്കിലും ഓഡീഷന് പോകലാണെങ്കിലും, ഓഡീഷനിൽ പ്രിയെ പോയപ്പം എനിക്ക് തോന്നുന്നത് ചെറിയ റോളിനാണ് പോയത്. അപ്പോഴാണ് ഒമർ ലുലു കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ളൊരു വേഷത്തിലേക്ക്, അല്ലെങ്കിൽ ഈ അഞ്ച് നായികമാരിൽ ഒരാളാക്കി മാറ്റുന്നത്. ഇനിയിപ്പോ ഈ പാട്ട് പോപ്പുലർ ആകുമ്പം പ്രിയക്ക് സ്വാഭാവികമായിട്ടും ഒരു കനം കൂടും കഥാപാത്രങ്ങളിൽ. അല്ല, ആളുകൾക്ക് ആളുകളുടെ പെർസ്പെക്റ്റീവില്, ഒരു വ്യൂവർ പെർസ്പെക്റ്റീവില് പ്രിയെ കാണാനായിരിക്കും ഞാൻ നാളെ തിയേറ്ററിലേക്ക്. അല്ലെങ്കിൽ ഇതിപ്പോ നമ്മുടെ ഒരു അഭിമാന ഇതായി മാറി, കാരണം ഷൂട്ട് നമ്മുടെ ഞാൻ പറഞ്ഞില്ല ആ കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇനി അത് എല്ലാതും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇനിയിപ്പോ വീണ്ടും അടുത്തത് ഈ മാസം ലാസ്റ്റ് ആയിട്ട്. ഈ അഞ്ച് നായികമാരും അഞ്ച് നായകന്മാരും എന്നൊക്കെ പറയുന്നത് നമ്മള് മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരു സിനിമയിൽ കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഇവരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക? അഞ്ച് പ്രേമം ഓർത്തിരിക്കണമെങ്കിൽ തന്നെ വലിയ അഞ്ചും പ്രേമമല്ല, ഇതില് രണ്ട് മൂന്ന് പ്രേമം ഉള്ളത്, ബാക്കി പിന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പും പരിപാടി. ഇതില് ശരിക്കും സെൻട്രൽ ക്യാരക്ടേഴ്സ് ഇവരാരുമല്ല, ഒരു സ്കൂളാണ് ഇതിന്റെ സെൻട്രൽ ക്യാരക്ടേഴ്സ് ക്യാരക്ടർ. അതില് ഇവര് പറഞ്ഞു, ഇവിടെ സ്റ്റുഡൻസ് പറഞ്ഞു. അപ്പൊ സ്കൂൾ ബേസ് ചെയ്തിട്ട് ഇതിൽ പിന്നെ അതേപോലെ ടീച്ചേഴ്സ് ഉണ്ട്, അവരും മെയിൻ ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഹരീഷ് കണാരൻ, അൽതാഫ്, വിഷ്ണു, ഗോവിന്ദ്, അവരൊന്നും ഇപ്പൊ സീനിൽ വന്നിട്ടില്ല അല്ലെ? അവരൊക്കെ പടത്തിലുണ്ട്. ഇത് ടോട്ടൽ ഒരു, ഇപ്പൊ ഞാൻ ഇതിനു മുന്നേ ചെയ്ത എന്റെ രണ്ട് ഫിലിം എഞ്ചിനീയറിംഗ് കോളേജ് ബേസ് ചെയ്തിട്ടായിരുന്നു, ചങ്സ്, ഹാപ്പി ബർത്ത്, അതിലൊക്കെ ഒരു ചെറിയ പാർട്ട് ഉണ്ടായിട്ടുള്ളു. ഇപ്പൊ ക്യാമ്പസ് ഇതില് ത്രൂ ഔട്ട് ഒരു ക്യാമ്പസ് മൂവി ആയിരിക്കും. കഴിഞ്ഞ രണ്ട് പടത്തിനും ഇല്ലാത്തൊരു പ്രശ്നം, ഇതിന്റെ റിലീസിന് വരുമ്പോ ഭയങ്കര ഹൈപ്പ് ആയിരിക്കും. ഒരു സൂപ്പർ സ്റ്റാർ പടത്തിന്റെയൊക്കെ ഇനീഷ്യൽ പോലത്തെ വലിയ ക്രൗഡും വരും. അപ്പൊ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ, പ്രതീക്ഷ കാക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ ഇപ്പോഴേ തുടങ്ങിയ? ഇല്ല, അങ്ങനെ ടെൻഷൻ ഒന്നുമില്ല, കാരണം നമ്മള് കൂളായിട്ട് പടം ചെയ്യാ. ഹാപ്പി വെഡ്ഡിംഗ്സ് നല്ല റിവ്യൂ കിട്ടിയതല്ലേ? അതെ അതെ, ഹാപ്പി വെഡ്ഡിംഗ് നല്ല റിവ്യൂ കിട്ടിയതാണ്. അതിന്റെ തമിഴും എല്ലാതും വരുന്നുണ്ട്. അല്ല, ഈ പാട്ടിന്റെ പിക്ചറൈസേഷൻ എന്ന് പറയുന്നത് മനോഹരമായിട്ടുണ്ട്. മനോഹരമായി തന്നെ അല്ലേ? അതിന്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വർക്ക് ചെയ്ത ഫുൾ ക്രൂന്, ഈവൺ അതിന്റെ ആർട്ട് ഡയറക്ടർ, പിന്നെ അതേപോലെ നമ്മുടെ ഡി ഒ പി, എല്ലാവരും. ഈവൺ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് മൊത്തം ആ ഫ്രെയിമിൽ കാണാം. അപ്പൊ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു ഇതല്ലേ, ക്രിയേഷൻ അല്ലേ. ഞാൻ എന്റെ എല്ലാ ഫിലിമും ചെയ്യുമ്പോൾ ഫുൾ ക്രൂവിനെയായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെ പക്ക സ്ക്രിപ്റ്റ് ഒന്നും അങ്ങനെ ഫോളോ ചെയ്യാറില്ല. അനുഭവിച്ചറിയൂ കോട്ടന്റെ മഹിമ, മഹിമ കോട്ടൻ തോതീസ്. മിൽക്കി മിസ്റ്റ് പനീർ ഈസിയായി പാചകം ചെയ്യാം, ജോഡിയായി രുചിക്കാം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 11th സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 17, 18, 19 തീയതികളിൽ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുന്നു. 17th തീയതി വൈകുന്നേരം കേരളത്തിലെ വിവിധ ജില്ലകളിലെ കലാരൂപങ്ങളും കലാപരിപാടികളും ഉൾപ്പെടുന്ന സാംസ്കാരിക ഘോഷയാത്ര. 18, 19 തീയതികളിൽ പ്രതിനിധി സമ്മേളനം. പരിപാടികളിൽ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കന്മാർ പങ്കെടുക്കുന്നു. കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ ജനകീയ ബദലുയർത്തി COA എന്നും ജനങ്ങൾക്കൊപ്പം. ഏവർക്കും ചുങ്ക ജ്വല്ലറിയുടെ ശിവരാത്രി ആശംസകൾ. ചുങ്ക ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.
പാട്ട് ഒമറിന്റെ സെലക്ഷൻ ആയിരുന്നു, കാരണം നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള പാട്ടാണ്, പ്രത്യേകിച്ച് മലബാറിൽ. താങ്കളുടെ സെലക്ഷൻ ആയിരുന്നു? അതെ അതെ. അത് എങ്ങനെയെന്ന് വെച്ചാല് എന്റെ അളിയന്റെ കല്യാണത്തിന് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ബാൻഡ് ഉണ്ട്, ചുമട് താങ്ങിയെന്നുണ്ട്. അപ്പൊ അവന്മാര് വന്നിട്ട് പാടിയതാ. പാടിയപ്പോ നല്ല രസം തോന്നി. അങ്ങനെ ഞാൻ ഷാന്റെ അടുത്ത്, ഷാൻ റഹ്മാന്റെ അടുത്ത് ഈ പാട്ട് നമുക്ക് ചെയ്താലോ എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു ഇത് ഭയങ്കര എന്തായാലും ഹിറ്റാവും, കാരണം ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട് ഈ പാട്ട്. ഓൾറെഡി മുസ്ലിംസ് ഒക്കെ ഒരുവിധം എല്ലാവരും ഇത് കേട്ടിട്ടുണ്ടാവും ഈ പാട്ട്. അവര് പാടുന്ന അതേ സംഗീതം തന്നെയാണോ ഷാനും ചെയ്തിട്ടുള്ളത്? അല്ല, ചെറിയ കറക്ഷൻസ്, അതായത് ലിറിക്സിൽ ഒന്നും അല്ല, അതായത് ഒന്ന് റീവിസിറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം. പിന്നെ വിനീതിന്റെ വോയിസും കൂടി വന്നപ്പോ, വിനീത് പാടുന്നപ്പോ ജിമിക്ക് കമ്മൽ, ഇതിപ്പോ പാട്ട് എല്ലാം ഇന്റർനാഷണൽ ഹിറ്റ് ആവുന്ന അവസ്ഥയുണ്ടോ? ആ പിന്നെ തീർച്ചയായിട്ടും രണ്ടുപേരുള്ളൂ. അത് ഷാൻ വിനീത് കോമ്പൗണ്ട് ഒരു മാജിക്. ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന് പറയുന്നത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകൻ ബോർഡിൽ എഴുതാൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ ക്ലാസ്സിലിരിക്കുന്ന ഇടതുവശത്തിരിക്കുന്ന ആൺകുട്ടി വലതുവശത്തിരിക്കുന്ന പെൺകുട്ടിയും കൈകൾ കോർത്ത് പിടിച്ചിരിക്കുന്നതാണ്. എന്നാൽ അവരുടെ മുഖം കാണുന്നില്ല, പിറകിൽ നിന്നുള്ള ഒരു ചിത്രം. ആരുടെ മുഖം എന്നത് അപ്രസക്തമാണ്. പുതിയ തലമുറ മൊത്തം വരുന്നു, അവരുടെ അവർക്ക് പറയാനുള്ളതാണ് പുതിയ സിനിമ. നായകന്മാർക്ക് അല്ലെങ്കിൽ നായിക നായകൻ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട സൂപ്പർ ഇമേജുകൾക്ക് പ്രസക്തിയില്ല ഇനിയുള്ള കാലത്ത് എന്നാണോ പൊതുവേ? അതെ, ഞാന് ഇപ്പോ ഇതിനു മുന്നത്തെ എന്റെ ചാങ്സിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആയാലും നമ്മൾ ആർട്ടിസ്റ്റിനെ കാണിച്ചിട്ടില്ല. ഒരു ലേഡിയും ഒരു ബോയും കൂടിയിട്ട് ഒരു കാറില് ഒരു ബാക്ക് ഷോട്ടോ വെച്ചിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഇതിലും മതി. അതായത് നമ്മളുടേല് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു താരത്തിനെ കാണിച്ച്, എനിക്ക് ഇപ്പൊ അതായത് മലയാള ഫിലിമുകളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇപ്പൊ നമുക്ക് ഈ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് നമുക്കിപ്പോ ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ കണ്ടന്റ് എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ പാട്ട് തന്നെ ഒരു ഉദാഹരണം, ഇപ്പൊ എല്ലാ ലെവലിലേക്കും നമുക്ക് ഇത് എത്തിക്കാൻ പറ്റും. അപ്പോ നമ്മളത് കറക്റ്റ് രീതിയിൽ അതിന് പ്രൊമോഷൻ കൊടുത്ത് എല്ലാ ഇതും വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സ്റ്റാർ. ഇപ്പോ ഇതിനു മുന്നേ എന്റെ ചങ്സ് ഫിലിമിന്റെ ഓപ്പണിംഗ് അറിയില്ല. പിന്നെ പറ്റും എങ്ങനെയാന്ന് വെച്ചാല് പണ്ട് നമ്മുടെ 4G ഇറങ്ങിയ സമയത്ത് റേഡിയോ പിന്നെ അതേപോലെ ടെലിവിഷൻ അതിൽ പാട്ടിറങ്ങി പാട്ട് ഹിറ്റായി സംശയമില്ല. ഏത് ഭാഷയിൽ നിന്നും വരാം? തീർച്ചയായിട്ടും എനിക്കാണ് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വലിയ പ്രഷറൊക്കെ വന്നു തുടങ്ങി. ഇപ്പൊ പ്രിയനെ വിട്ടിട്ടൊക്കെ പറഞ്ഞിട്ട് നാഷണൽ ഇത് പ്രഷറൊക്കെ വന്നു തുടങ്ങി വലിയ വലിയ പടങ്ങളിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് വരെ എന്റെ ചേട്ടാ ഞാൻ ഇതൊന്നും ഷൂട്ട് ചെയ്തോട്ടെ. എന്റെ ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങള് എവിടെയാണെങ്കിലും അല്ല, ത്രെഡ് ചെയ്യാത്ത പുരികത്തിന് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട് എന്ന് വിചാരിച്ച് അത് ആസ്വദിക്കുന്നവരും ഉണ്ടാവാം. രണ്ടും ഉണ്ടാവോ? അടാർ എന്ന വാക്ക് 20 വർഷം മുമ്പ് ഞാൻ എറണാകുളം മഹാരായ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് തന്നെ ആ വാക്ക് അവിടെ ഉണ്ട്. ഒരു ന്യൂ ജനറേഷൻ വാക്കായിട്ട് ഇപ്പോൾ നമുക്ക് തോന്നുമെങ്കിലും ആ വാക്കുണ്ട്. എങ്ങനെയാണ് ആ വാക്ക് വെച്ചുകൊണ്ട് ഒരു ടൈറ്റിൽ ഇടാൻ തോന്നിയത്? ഇതിന് ഞാൻ അങ്ങനെ കുറേ പേരുകൾ ആലോചിച്ചിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഒരു ബഷീറിയൻ സ്റ്റൈൽ പിടിച്ചാൽ ഒരു മുട്ടങ്കാച്ചി പ്രണയം എന്ന് പറഞ്ഞു. ഞാനല്ല, എൻ്റെ ഒരു ഫ്രണ്ടാണ് ജിതിൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് അത് സജസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കി, ഒരു മുട്ടങ്കാച്ചി പ്രണയം നല്ല ക്യാച്ചിയാണ്. പക്ഷെ ഞാൻ ചോദിച്ചു അവൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ തോന്നി ഒന്നും കൂടി ഇതായിട്ട് എല്ലാവർക്കും ഒന്നും കൂടി റിലേറ്റ് ചെയ്യാനായിട്ട് ഒരു അടാറല്ലോ. അപ്പൊ അവൻ പറഞ്ഞ് അടിപൊളി പേര്. പിന്നെ ഇതിൽ ഇതുവരെ പറയാത്ത ഒരു സംഭവം, നമ്മുടെ ഔസേ പച്ചൻ, അതായത് പുള്ളി കൊണ്ടുവന്നിട്ടുള്ള എല്ലാ നായികമാര് നായകന്മാര് ഒക്കെ, ഇപ്പൊ ഖുഷ്ബു, നാദിയ മൊയ്തു, പിന്നെ മീന, അങ്ങനെ ഒരുപാട് വലിയ വലിയ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളിന്റെ പടത്തിൽ. ഇപ്പൊ സിദ്ദീഖ് ലാലിന്റെ ഫസ്റ്റ് പടം പുള്ളിയെ ചെയ്തത്. അപ്പൊ പുള്ളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഭയങ്കര കമ്മ്യൂണിക്കേറ്റീവാ. അപ്പോ നമ്മളിത് പറഞ്ഞ വഴിക്കെന്ന് പറഞ്ഞു ഒമറെ ഒന്നും ആലോചിക്കണ്ട, ഇത് ഫിക്സ്. അപ്പൊ പുള്ളി ഇങ്ങനെ പുതിയ ആളുകളെ എന്ന് പറഞ്ഞു പോകുമ്പോ അതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് എടുക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ ആയ കാരണമാണ് ഇത് ഷെഡ്യൂൾ ചെയ്യാനും നമ്മൾ പറഞ്ഞ വഴിക്കാനും, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാവുമ്പോ പറയും ഒമറെ ഒമർ അന്നന്ന് സ്ക്രിപ്റ്റിന് ഷൂട്ട് ചെയ്തു എന്ന് പറയും. അപ്പോ പുതിയ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറെ കിട്ടിയതാണ് ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. റോഷൻ നേരത്തെ റിയാലിറ്റി ഷോയിലാണ്,
റോഷന്റെ ഹൈ ലെവൽ പെർഫോമൻസും കൂടി കണ്ടിട്ട്, കാരണം ഓഡീഷൻ വന്നപ്പോ റോഷന്റെ പെർഫോമൻസ് ഭയങ്കര മോശമായിരുന്നു, ഭയങ്കര മോശമായിട്ടാ പെർഫോം ചെയ്തത്. പക്ഷെ ഞാൻ ഈ ഡീപ്പ് ഡാൻസിലെ ഇത് കണ്ടപ്പോ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി ഇവനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കയറ്റി കൊണ്ടുവരാം. ഓഡീഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് സഡൻ എക്സ്പ്രഷൻസ് റിയാക്ഷൻസ്, അല്ലെങ്കിൽ ഇവര് നാച്ചുറൽ ആയിട്ട് എന്തൊക്കെ ചെയ്യും, അല്ലെങ്കിൽ സിറ്റുവേഷൻ കൊടുത്തിട്ട് ചെയ്യിക്കണ പ്രോസസ്. റോഷൻ എന്താ ഓഡീഷൻ? റോഷന്റെ അടുത്ത് റോഷന്റെ എനിക്ക് തോന്നുന്നത് റോഷന്റെ ലൈനെ ചെറുപ്പം കുട്ടിയുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നു. അതില് പരാജയപ്പെട്ട് റോഷനാകെ നാണം വരും. പ്രിയയുടെ അടുത്ത് എനിക്ക് ഓർമ്മയില്ല സത്യത്തില്. എനിക്ക് കിട്ടിയ സിറ്റുവേഷൻ, നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇഷ്ടമാണ്, പക്ഷെ ആ ആൺകുട്ടിക്ക് വേറൊരു പെൺകുട്ടിയോട് ഇഷ്ടമാണ്, പക്ഷെ ആ പെൺകുട്ടിക്ക് ആ ആൺകുട്ടീനെ വേണ്ടാന്ന് വെച്ചിട്ട് പോവാണ്. അപ്പൊ നമ്മള് ആ ബെസ്റ്റ് ഫ്രണ്ടിനെ സമാധാനിപ്പിച്ചിട്ട് അവസാനം നമ്മള് പറയാണ്, എനിക്ക് നിന്നെ ചെറുപ്പം മുതലേ ഇഷ്ടായിരുന്നു, നീ ആലോചിക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് കിട്ടിയത്. അല്ല, ഒരു ചെറിയ ക്യാരക്ടർ റോളായിരുന്നു നമ്മൾ ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. ഫസ്റ്റത്തെ ദിവസം തന്നെ റോഷൻ സ്കാർ ഇറങ്ങി പറഞ്ഞ ഒരു സീനാണ് നമ്മൾ എടുത്തത്. അപ്പൊ സ്കാർ ഇറങ്ങി വന്നപ്പോ റോഷന്റെ കൂടെ ഒരു പെൺകുട്ടീനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്നാൽ കുറച്ചും കൂടി രസം ഉണ്ടാവും തോന്നി. ഇല്ല, അത് കാരണം ഇപ്പൊ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്, കാരണം ഈ പ്രിയയും റോഷനും കൂടിയിട്ട് ഇപ്പൊ റോഷന്റെ ആദ്യം ഒരു വേറെ ക്യാരക്ടറായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അതിന് പകരം റോഷനും പ്രിയയും കൂടിയിട്ട് വേറൊരു സീക്വൻസ് പിടിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നി. അതിന് വേണ്ടിയിട്ടാണ് ഈ സോങ് റിലീസൊക്കെ ആവണതിന് മുന്നേ തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തത് പടം, ഇവരുടെ ഒരു ലവ് സീക്വൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രിയ അത് തിരിച്ചറിഞ്ഞോ? ഇങ്ങനെ ഒരു ചെറിയ റോളിന് വേണ്ടിയാണ് എന്നെ എടുത്തത്, പക്ഷെ വലിയ റോളിലേക്ക് ഞാൻ ചെന്നുപെടുന്നു എന്നുള്ളത് ഉമറിന്റെ ഒരു അതേപോലെ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് എന്നോട് പറയുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് സ്ക്രിപ്റ്റ് ഇതിനു വേണ്ടി ഇങ്ങനെ ഞാൻ പറഞ്ഞു. പ്രിയ ഒരു ചെറിയ സീനാണ് പ്രിയനെ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പറഞ്ഞു എനിക്ക് ഇപ്പൊ സീനില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് മുഖം കാണിച്ചാൽ മതി, അപ്പൊ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നി. അതേപോലെ ഇപ്പൊ പുതിയ പിള്ളേരാണ് ഇപ്പൊ ബാക്കിയുള്ള പിള്ളേർ, ഇപ്പൊ അവരൊക്കെ വന്നിട്ട് ഇടയ്ക്ക് ഇനി എന്താ എന്റെ സീൻ. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് ഒന്നും കഥ ഒന്നും പറഞ്ഞിട്ടില്ല, എന്താണ് പ്രിയ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, ഇപ്പോഴും ചോദിച്ചിട്ടില്ല, ഇനി എന്താണ് ഉണ്ടാവാൻ പോണെ. അത്രയ്ക്ക് പാഷനേറ്റ് ആണോ സിനിമയിൽ? അപ്പൊ ഇനി വരുന്ന പ്രോജക്റ്റുകളിൽ എങ്ങനെയാണ്? ഏത് പ്രോജക്റ്റ് വന്നാലും സ്വീകരിക്കും അങ്ങനെയാണോ, അതോ ഇനിയിപ്പോ ഈ സ്റ്റാർഡം വെച്ചിട്ട് സെലക്ട് ചെയ്യാവോ? ഇല്ല, ഞാൻ നന്നായിട്ട് എന്തായാലും ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് എന്തായാലും ഈ സെലക്ട് ചെയ്യുള്ളൂ. നന്നായിട്ട് ചൂസ് ചെയ്തിട്ട് മൂവീസ് ഗായിക ആവണം, അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം എന്നുള്ളതായിരിക്കും ആദ്യത്തെ ഡിമാൻഡ്. ഇല്ല, നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയാൽ നമ്മൾ ഗായിക ആവണം നിർബന്ധമില്ല. ഇവിടെ എത്തിപ്പെട്ടു പ്രിയ, അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടോ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എല്ലാരും സപ്പോർട്ട് വേണം, ഫ്രണ്ട്സ് ഒക്കെ വളരെ സപ്പോർട്ടീവ് ആണ്, പിന്നെ ഫാമിലി മെമ്പേഴ്സ് അമ്മയാണ് എല്ലാ ദിവസവും ഷൂട്ടിന് എന്റെ കൂടെ വരും, വൈകുന്നേരം വരെ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്, എന്നാലും ഡെയിലി വരും, ഇപ്പോഴും കൂടെ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എന്റെ കൂടെ നടക്കുന്നത് അമ്മ തന്നെയാണ്. അമ്മയുടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഫിസിക്കൽ മൂവിന് പോലും അമ്മയുടെ. അല്ല, അത് കാരണം ഇപ്പൊ നമ്മളിപ്പോ എന്താ വെച്ചാൽ, ഇപ്പൊ എന്റെ തേർഡ് ഫിലിം ആണ്, അപ്പൊ എന്റെ എല്ലാ ഫിലിമിലും മൂന്ന് നാല് നായകന്മാർ എന്റെ എല്ലാ ഫിലിമിലും ഉണ്ട്. അപ്പൊ പ്രിയയുടെ അമ്മ വന്നു കഴിഞ്ഞാൽ ഒരു ഈ അമ്മമാരാണ് കൂടുതൽ ഇറിറ്റേറ്റ് ഉണ്ടാക്കുക, അതായത് സാധാരണ രീതിയിൽ. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോ, അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ എന്റെ പടത്തിൽ അങ്ങനെ സ്ക്രിപ്റ്റ് അങ്ങനെ അങ്ങോട്ട് ഫോളോ ചെയ്യുന്ന ആളല്ല. അപ്പൊ ചിലപ്പോ നമ്മുടെ അസോസിയേറ്റ് വിളിച്ചിട്ട് നായികനെ വരാൻ പറയും, അല്ലെങ്കിൽ അപ്പൊ അവരമ്മയും കൂടിയിട്ടൊക്കെ വരും, ചിലപ്പോ അന്ന് സീൻ എടുക്കില്ല. അപ്പൊ ഈ അമ്മമാരെ വന്നിട്ട് ചോദിക്കും, അങ്ങനെയാണ് എന്തിനാ സാർ ഇന്ന് വരുത്തിയത്? പക്ഷെ പ്രിയയുടെ അമ്മ ഇതുവരെ വന്നിട്ട് അവിടെ ഒരു അക്ഷരം എന്നോട് വേണ്ടിയിട്ടില്ല. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് പ്രിയയുടെ അമ്മയുടെ അടുത്ത് പേരെന്ന് ചോദിച്ചത്. അമ്മയ്ക്കാണ് എനിക്ക് ഫോണൊന്നും ഇല്ലാത്തോണ്ട് അമ്മയ്ക്കാണ് ഫുള്ള് മെസ്സേജുകളും ഫോണുകളും വന്നിട്ടിരിക്കണേ.
അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അന്നങ്ങാൻ പറ്റില്ല. അത്ര അധികം ഫോണും മെസ്സേജും വന്നോണ്ടിരിക്കാണ്. അച്ഛൻ പിന്നെ കൂളാണ്, അച്ഛൻ എവിടെയും പറഞ്ഞിട്ടില്ല അത് എന്റെ മോളാണെന്നുള്ളത് ഒന്നും. അതുകൊണ്ട് അച്ഛന് ഒരു ശല്യമില്ല, അച്ഛൻ സുഖമായിട്ടിരിക്ക. അത് വേറൊരു തമാശ ഉണ്ടായി. ഇന്നലെ പ്രിയയുടെ വീട്ടിൽ പോയപ്പോ എന്റെ അച്ഛന്റെ ഫ്രണ്ട് കൊളീഗ് അച്ഛന് എന്നെ പറ്റിയുള്ള ട്രോൾസ് ഒക്കെ ഫേസ്ബുക്കിൽ കൂടെ ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ അച്ഛൻ വെറുതെ ഒരു തമാശക്ക് അദ്ദേഹം അറിഞ്ഞിട്ടാണോ ഇല്ലെന്നുള്ളത് അറിയില്ല. അപ്പൊ അച്ഛൻ ചോദിച്ചു ഇതേതോ കുട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്, ഭയങ്കര എന്താ ഒരു പാട്ട് സീൻ കൊണ്ട് ഭയങ്കര ഫേമസ് ആയതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അച്ഛൻ കുറെ ക്യൂരിയോസിറ്റികൾ പറഞ്ഞു എന്റെ മോളാണെന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു അയ്യോ ആണോ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാ ഈ ഇൻസ്റ്റാഗ്രാം? ഞാൻ അമ്മയുടെ ഫോണിലാണ് യൂസ് ചെയ്യണത്. അതെന്താ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത? അവരായിട്ട് വാങ്ങി തന്നിട്ടും ഇല്ല, ഞാനായിട്ട് ചോദിച്ചിട്ടില്ല. അങ്ങനെയൊന്നുമില്ല, ഞാനത് പ്രഷറൈസ് ചെയ്തിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ എനിക്ക് വേണ്ട യൂസുകളൊക്കെ അമ്മയുടെ ഫോണിൽ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനായിട്ട് ചോദിച്ചു. അല്ലല്ല, ഞാൻ വീട്ടിൽ നിന്ന് പോയവരാണ്, 5 മിനിറ്റിന്റെ ദൂരമുള്ളു. ഈ പാകിസ്ഥാൻ ചർച്ചയ്ക്ക് വിളിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ചർച്ചയ്ക്ക് പോവാൻ തയ്യാറുണ്ടോ? അയ്യോ, എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല. 2017 ഏറ്റവും അധികം വിമർശനം കേട്ടിട്ടുള്ള സിനിമയാണ് ചങ്ക്സ്. വേർസ്റ്റ് മൂവി ഓഫ് ദ ഇയർ എന്ന് ചില രൂപകരെങ്കിലും അപ്പോ പുതിയൊരു പടം എടുക്കുമ്പോ അങ്ങനെയുള്ള വിമർശനങ്ങൾ ഇനി കേൾക്കരുത് എന്ന ഉദ്ദേശം? ഇല്ല, അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. ഞാന് പടം എടുക്കുന്നത് പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങനത്തെ പടം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അടിച്ചുപൊളി സിനിമ ഇഷ്ടപ്പെടുന്നത്. ഇനി ചങ്ക്സിന്റെ സെക്കൻഡ് പാർട്ടും വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ മോഹൻലാലിനെ മറികടന്നല്ലോ, മോഹൻലാലിനെ വിളിച്ച് പരിഭവം പറഞ്ഞോ? മോഹൻലാലുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ ഇതുവരെ? സിനിമക്കാരിപ്പോ അറിയുന്ന ഒരാള് ഉമർ ലുലു ആയിരിക്കും അല്ലെ? നേരത്തെ ഒരു സിനിമയിൽ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ളതിൽ ഉമർ ലുലുവിനെയാണ് ഇപ്പൊ പരിചയമുള്ളത്. ഞാൻ മമ്മൂക്കാക്ക അയച്ചു കൊടുത്തിരുന്നു ഈ പാട്ട്. മമ്മൂട്ടി ഇതിന് ഉമർലുലു മനസ്സിലാക്കിയതിനേക്കാളും കൂടുതൽ ഈ ഇതിന്റെ ഓൺലൈൻ പ്രസൻസിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളായിരിക്കും മമ്മൂട്ടി. മമ്മൂട്ടി എല്ലാ വീഡിയോയും നിന്ന് നോക്കുന്ന ആളാണല്ലോ. അതെ അതെ, മമ്മൂക്ക അയച്ചു കൊടുത്ത വഴിക്ക് തന്നെ മറ്റേ ലൈക്ക് തന്നു. ഞാൻ ഇപ്പോ നമ്മുടെ ട്രെയിലർ ആയാലും ഇപ്പൊ മമ്മൂക്കാനേയും പ്രിയനേയും വെച്ചിട്ടുള്ള ഒരു വെർഷനൊക്കെ വന്നിരുന്നു. അപ്പൊ അത് മമ്മൂക്കാക്ക് അയച്ചു, മമ്മൂക്ക സ്മൈലൊക്കെ തിരിച്ചയച്ചു. പ്രിയ ഹിന്ദി പാട്ടാണ് ഇൻസ്റ്റാഗ്രാമില് പോസ്റ്റ് ചെയ്തത് അല്ലേ? अच्छा चलता हूँ दुआओं में याद रखना, मेरे जिक्र का जुबा पे स्वाद रखना, दिल के संदूकों में मेरे अच्छे काम रखना, चिट्ठी तारों में भी मेरा तू सलाम रखना, अंधेरा तेरा मैंने ले लिया, चन्ना मेरे आ मेरे आ, चन्ना मेरे आ मेरे आ, चन्ना मेरे आ बेलिया ओ पिया, चन्ना मेरे आ मेरे आ, चन्ना मेरे आ मेरे आ, चन्ना मेरे आ बेलिया ओ ായതുപോലെ സിനിമയും ഹിറ്റ് ആവട്ടെ, ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടുപേരും. അപ്പോ ഒമറിനും ആശംസ. വളരെ നന്ദി അതിഥികളായി. താങ്ക് യു.